നമ്മളിൽ പലർക്കും എന്താണ് ബർക്കത്ത് എന്ന് തന്നെ ഇതുവരെ പഠിച്ചിട്ടില്ല ചുമ ഇങ്ങനെ പറയുന്നുണ്ട് ബർക്കത്ത് 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോട്ട് കെട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഇങ്ങനെ കൂടാ അതിനല്ലേ ബർക്കത്ത് എന്ന് പറയുന്നേ അല്ലേപ്പ രണ്ട് നല്ല വീട് ഉണ്ടാവുക രണ്ട് വണ്ടി ഉണ്ടാവുക അല്ലെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുക ഇതാ ബർക്കത്ത് നമ്മൾ കരുതിയിരിക്കണം ബർക്കത്ത് നോട്ട് കെട്ട അള്ളാഹു കാത്ത് അള്ള കാത്തിരിശിക്ക് മാറാകട്ടെ അതിനല്ല എന്ന് പറയുന്നത് അതിനല്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടുന്ന സാധനമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മഹാൻ അള്ളാഹുവിനോട് ചെയ്യുകയാ നീ എനിക്ക് ഭക്ഷണത്തിൽ തരണേ അല്ലാ ഒരാൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ പറക്കത്ത് ചെയ്യണം ഇത് കേട്ടപ്പോ ഒരു ചങ്ങാതി ഏ നീ 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 എനിക്ക് 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 ഭക്ഷണം ഭക്ഷണം തരണേ 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 എന്ന് 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 പോരെ എന്തിനാ എന്തിനാ ചോദിക്കുന്നേ വല്ലാത്തൊരു ചോദ്യം എന്തിനാ മതിന്റക്കത്ത് ചോദിക്കണേന്ന് വെച്ചു അപ്പോഴാ മഹാനവറുകൾ അവിടെ കൊടുത്തുടാ ചാതി ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കും അള്ളാഹു എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം അള്ളാ അവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും കള്ളൂടിയനും കൊടുക്കും വ്യഭിചാരിക്കും കൊടുക്കും ചെറുക്കു ചെയ്തവനും കൊടുക്കും അഞ്ചു നേരം അള്ളാഹു ഭക്ഷണം കൊടുക്കും റബ്ബിനറിയാൻ കൊടുക്കാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും പക്ഷേ ബർക്കത്ത് എല്ലാവർക്കും കിട്ടൂല ബർക്കത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടൂല ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കുകയുള്ളൂ അതും വെറുതെ കിട്ടൂല ചോദിച്ചു തന്നെ വാങ്ങണമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു അള്ളാഹു തരുമാറാകട്ടെ എല്ലാവർക്കും കൊടുക്കാറില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്കേ കൊടുക്കൂ കൊടുക്കൂറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പഠിച്ചിറങ്ങി ഒരു പള്ളിയിൽ ജോലിക്ക് പോയി പഠിച്ചിറങ്ങിയിട്ട് പള്ളിയിൽ ജോലിക്ക് പോയപ്പോ എന്താ പറക്കത്തെന്ന് പഠിക്ക് എന്നിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അങ്ങനെ പള്ളിയിൽ ജോലിക്ക് പോകുമ്പോ ഇവിടത്ത് ബാങ്ക് വിളിക്കുന്ന ഒരു അള്ളാഹു അദ്ദേഹിപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അള്ളാഹുത്തിന് ദീർഘായ് കൊടുക്കുമാറാകട്ടെ ശമ്പളം അയ്യായിരം രൂപ അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണെന്ന് തോന്നുന്നു ചെറിയൊരു വീടൊക്കെ ആയിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥകളെ കുറിച്ച് കേട്ടപ്പോ ഞാൻ പള്ളിക്കമ്മറ്റിക്കാർ അടുത്ത് പോയിട്ട് ജമജാത്തിന്റെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞു ആ മോദി മോദി സാഹിബിന് ഇത്തിരി പൈസ കൂട്ടി കൊടുക്കണം കേട്ടോ ഉടനെ സെക്രട്ടറി ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ പൊന്നുസ്ഥാതെ അയ്യാക്ക് ആവശ്യമില്ല പിന്നെ ഉസ്താൻ എത്ര നിർബന്ധം തേ അദ്ദേഹം പോയിട്ട് ചോദിക്കാറില്ല എന്റെ പൈസ കൂട്ടിത്തരണമേ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ അദ്ദേഹത്തിന് ആവശ്യമില്ല ഉസ്താദ് എനിക്ക് വലിയ വിഷമായി ദേഷ്യം വന്നു ഞാനപ്പ ഇങ്ങനെ നേരെ മോദിൻ സാഹിബിന്റെ റൂമിൽ പോയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തേപ്പ് ശമ്പളം കൂട്ടി ചോദിക്കാത്ത ഈ അയ്യായിരം കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ച സമയത്ത് ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നു മോനെ അപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളില്ലേ അതെ അപ്പൊ പറഞ്ഞു തന്നു എനിക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു മൂന്ന് പെൺമക്കളെയും ഞാൻ നല്ല രീതിയിൽ ആ വിവാഹം കഴിച്ചു വിട്ടത് അഞ്ചു പൈസയുടെ കടമില്ല ഒരാളുടെ മുന്നിൽ ഞാൻ പോയി എനിക്ക് എന്തെങ്കിലും തായെന്ന് പറഞ്ഞ് ഇന്ന് വരെ പിരിക്കാനോ പിരിവെടുക്കാനോ യാചിക്കാനോ പോയിട്ടില്ല കുടുംബ കുടുംബസ്വത്തെന്ന് പറഞ്ഞ് ഒന്നും എനിക്കില്ല ആ മനുഷ്യൻ പറയുന്നു എന്റെ മൂന്ന് പെമ്മക്കളെയും പത്തും പതിനഞ്ചും പവൻ സ്വർണം കൊടുത്ത് നല്ല രീതിയിൽ അന്തസ്സായിട്ട് ഞാൻ വിവാഹം കഴിച്ചു വിട്ടു പത്ത് സെന്റും സ്വന്തമായിട്ടൊരു വീടും എനിക്കിപ്പോ ഉണ്ട് എനിക്ക് ഇതി കൂടുതൽ എന്താ വേണ്ടേ എല്ലാ ഈ അയ്യായിരത്തി നല്ല കിട്ടിയേ എല്ലാം ഈ അയ്യായിരം രൂപയിൽ നിന്നല്ലേ അല്ല എനിക്കിതെല്ലാം തന്നത് അപ്പൊ ഇനി എനിക്ക് എന്താ വേണ്ടത് അതിനാ സഹോദര ബറുക്കത്ത് എന്ന് പറയുന്നത് ബറുക്കത്തെന്ന് പറഞ്ഞാൽ പണം കൂടുതൽ കിട്ടലല്ല വറുക്കത്തെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനകൂപ തല നൽകിയിരിക്കും അമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടൽ അതിനാണ് ബറുക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുത മുഖീമാ നൽകുമാറാകട്ടെ